ചരിത്രത്തിൽ നിന്നും നെഹ്റുവിനെ മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങളാണ് സംഘപരിവാർ നടത്തുന്നതെന്ന് എം കെ രാഘവൻ എം പി. 1928 കോൺഗ്രസ് സമ്മേളനത്തിന്റെ 95 വാർഷികത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സംഘടിപ്പിച്ച ചരിത്ര സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ പ്രസ്ഥാനത്തിന് വിസ്മരിക്കാനാകാത്ത സ്ഥലനാമമാണ് പയ്യന്നൂരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം 95 വാർഷികാഘോഷം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ആരംഭിച്ചു. പരിപാടിയുടെ ഭാഗമായി നടന്ന ചരിത്ര സെമിനാർ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. നെഹ്റു വേണമെങ്കിൽ ഇവിടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നെഹ്റു വേണമെങ്കിൽ എന്ത് തീരുമാനം എടുക്കാൻ കഴിയുമായിരുന്നു. അംബേദ്കറും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. പക്ഷെ നെഹ്റു സ്വീകരിച്ച മാർഗം ഒരു വ്യക്തിയുടെ സമ്പൂർണമായ വികാസമാണ്, ഒരു വ്യക്തിയുടെ സമ്പൂർണമായ വളർച്ചയാണ് എൻ്റെ ജനാധിപത്യം എന്നത് തുറന്നു പറയുകയുമുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അദ്ദേഹം പറയുകയുമുണ്ടായി. അന്ന് ജവഹർലാൽ നെഹ്റു വേണമെങ്കിൽ എത്ര എളുപ്പം തീരുമാനം മാറ്റിമറിക്കാൻ സാധിക്കും? ഏകകക്ഷി ഭരണത്തിന് വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസവുമില്ല. അന്ന് നെഹ്റു പറയുന്നു മാത്രമേ നടക്കൂ, തർക്കം നിങ്ങൾക്ക് വേണ്ട. അദ്ദേഹത്തിൻ്റെ ശക്തി ഗാന്ധിജിയായിരുന്നു. പക്ഷെ അന്നും നെഹ്റു പറഞ്ഞത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ യോജിക്കുമ്പോൾ വിയോജിക്കാനും വിയോജിക്കുമ്പോൾ യോജിക്കാനുള്ളതാണ് ജനാധിപത്യം. ആ ജനാധിപത്യമാണ് എൻ്റെ ജനാധിപത്യം, എൻ്റെ വേദി അതാണ്, എൻ്റെ മാർഗം അതാണെന്ന് അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഹാനായ നെഹ്റുവിനെ പോലും ഇന്ന് വിസ്മരിക്കുന്ന ഒരു കാലഘട്ടമായി ഈ കാലഘട്ടം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ പടുത്തുയർത്തിയ നെഹ്റുവിനെ ഇവിടെ തമസ്കരിക്കാൻ തുടങ്ങിയിരിക്കുന്ന കാലമാണിതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എം കെ രാഘവൻ എം പി പറഞ്ഞു. നെഹ്റുവിന്റെ ഇന്ത്യ എന്ന വിഷയത്തിൽ മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ആസിഫ് അലി വിഷയാവതരണം നടത്തി. കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് പ്രഭാഷണം നടത്തി. എം നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. എം കെ രാജൻ, എ പി നാരായണൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, എം പി ഉണ്ണികൃഷ്ണൻ, വി സി നാരായണൻ, ലളിത ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.